ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ നൂഡിൽസ് ആണ് കേട്ടോ. ക്യാരറ്റും അതേപോലെ ഉള്ളിയും പിന്നെ ബീൻസും ഒക്കെ ഇട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹം പിള്ളേർക്ക് ഇന്ന് നൂഡിൽസ് വേണം. അപ്പോൾ എന്തായാലും നൂഡിൽസ് ആക്കി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്ത് വെള്ളം തിളയ്ക്കുന്നു. അടുത്ത ബർണറിൽ ഇത് അതിൻ്റെ മസാല റെഡിയാക്കുന്നു. മാഗിയുടെ ചിക്കൻ നൂഡിൽസാണ് നമുക്കിത് റെഡിയാക്കാൻ പോകുന്നത്. നൂഡിൽസ് എത്തിയിട്ടുണ്ട്. ഇനി നൂഡിൽസ് നമുക്ക് നേരെ വെള്ളത്തിലേക്കിടാം. അങ്ങനെ കുറച്ച് ബീൻസും കൂടെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടേക്കാണ്. ബീൻസ് റെഡി. അങ്ങനെ ലേശം തക്കാളി ഇട്ടേക്കാണ്. തക്കാളി ഇട്ട് ചെറുതായിട്ട് വഴറ്റാൻ തുടങ്ങി. നൂഡിൽസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ നൂഡിൽസിനുള്ളിലുള്ള മറ്റേ ഒരു മസാലയൊക്കെ ഉണ്ടാകുന്ന മാറ്റിയിട്ട് ചെറുതായിട്ട് വേറൊരു പാത്രത്തിലോട്ട് പൊടിച്ചെടുത്ത് എന്നിട്ടാണ് വെള്ളത്തിലേക്ക് ഇടുക. അവരെ നേരെ വെള്ളത്തിലേക്ക് തട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് നൂഡിൽസ് റെഡിയാകും. 2 മിനിറ്റ്സ് നൂഡിൽസാണ്. വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പക്ഷേ തീ കുറച്ച് കൂട്ടിയിട്ട് കേട്ടോ. അവിടെ തീ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. തീ കൂട്ടിക്കും. വെള്ളം കുറവാണ്, അത് മതി. ഓക്കെ. ശേഷം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാറ് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് നീ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അശ്വതി എടുത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങ് റെഡിയാക്കി. ഒരിടത്ത് മസാല, ഒരിടത്ത് നൂഡിൽസ്. ആഹ്, എന്ത് രസം. വളരെ പെട്ടെന്ന് ഇപ്പോൾ നൂഡിൽസ് റെഡിയാകും. നൂഡിൽസ് ഇന്ന് റെഡിയായിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ സമയം 5:45 കേട്ടോ. ഞാൻ 5 മണിക്ക് എണീറ്റായിരുന്നു. 5:45 ആയി. 5:45 ആയപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ അവസ്ഥ ഇങ്ങനെ എത്തി കഴിഞ്ഞു. നമുക്ക് നോക്കാൻ നൂഡിൽസ് അളവ് എത്തിയിരുന്നു. ഓ, നൂഡിൽസ്. നൂഡിൽസ് ആയതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണീറ്റ കേട്ടോ. അല്ലെങ്കിൽ 4:30 എണീക്കേണ്ടതാണ്. നൂഡിൽസ് ആയതുകൊണ്ട് ഞാൻ 5 മണിക്ക് എണീറ്റത്. അശ്വതി അശ്വതി 4:30 എണീറ്റു. അടി പിടിക്കുന്നത് കേട്ടോ. അടി ചേർത്ത് മതി ചെയ്തോ, അത്രേ മതിയായി. ഇങ്ങനെ കൊണ്ട് നേരെ തട്ടാം. നേരെ അവിടുന്ന് നൂഡിൽസ് ഇങ്ങോട്ട് മാറ്റുകയാണ്. നൂഡിൽസ് എന്ത് കഴിഞ്ഞു. നേരെ നൂഡിൽസിനെ അരിപ്പ ഉപയോഗിച്ച് മാറ്റി മസാലയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാം. എന്ത് കഴിഞ്ഞല്ലേ നൂഡിൽസ്. അതുകൊണ്ട് എന്തോ ഈ രണ്ട് വീട്ടിൽ നിന്നൊക്കെ പറയെങ്കിലും നമ്മളൊരു 5 മിനിറ്റൊക്കെ ഇട്ട് വേവിക്കും കേട്ടോ. കുറച്ച് കൂടുതൽ വേവിക്കും. പക്ഷേ നമുക്കെല്ലാം വെന്ത് വേണം. അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പ്രത്യേകത ഏതാണ് കേട്ടോ. നല്ലോണം വേവിച്ചിട്ടെല്ലാം കഴിക്കും. രണ്ട് മിനിറ്റിന് ചൈനക്കാർ പറഞ്ഞാലും നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് വേവിക്കും. സത്യം പറഞ്ഞാൽ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ലേശം വെള്ളമേ ബാക്കി വരുത്തുള്ളൂ. അത് പറ്റിപ്പോകും തന്നെ. പക്ഷേ എങ്കിലും നമ്മൾ ആ വെള്ളം മാറ്റി ഒരു ഡ്രൈ രൂപത്തിലാണ് ഇതിനോട് ചെറുക്കുന്നത്. കാര്യം കുട്ടികൾക്ക് കൊടുത്തുവിടാനുള്ളതല്ലേ. ഇടയ്ക്കൊരു ചൈനീസ് ഭക്ഷണമൊക്കെ ആകാം കേട്ടോ. എപ്പോഴും നമ്മൾ പുട്ടും ദോശയൊക്കെ ആകാൻ വേണ്ടി ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ. എങ്കിലും സ്ഥിരമാക്കരുത്. എനിക്കത്തിന് നൂഡിൽസിനോട് അത്ര താല്പര്യമില്ല. ഇടയ്ക്ക് കൊടുത്തു വിടുന്ന പിള്ളേർക്ക് നല്ലതായിരിക്കും. അവർക്കൊരു ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാകട്ടെ. പക്ഷേ ഈ നൂഡിൽസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുള്ളിലിരിക്കുന്ന മസാല യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യാതെ നമ്മുടെ ചെറിയ മഞ്ഞപ്പൊടിയും കുറച്ച് ലേശം മുളകുപൊടിയൊക്കെ ഇട്ട് പച്ചക്കറി ഇട്ട് മസാല ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ച് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിന് ഇച്ചിരി ഒരു കുറവുണ്ടാവും. പക്ഷേ എങ്കിലും ഹെൽത്തി അതാണ്. ഇതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ലേശം കൂടെ നൂഡിൽസ് കൂടെ ബാക്കിയുണ്ട്. അതും കൂടി ഇങ്ങോട്ടിടും. ഏകദേശം മിക്ക ഫുള്ള് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ കിട്ടാൻ മതിയായിരുന്നു. ലേശം വെള്ളം മാത്രമേ ബാലൻസ് വന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലാണ്. പക്ഷേ ഇന്ന് ഫുള്ള് ചൈനീസ് ആട്ടോ. ഇന്ന് ചൈനീസ് ഡേ ആണ്. ഇന്ന് നൂഡിൽസ് കൂടാതെ നഗട്ട്സും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നഗട്ട്സ്, അപ്പോൾ അത് നഗട്ട്സ് വെളിച്ചെണ്ണയിൽ വറുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ നഗട്ട്സൊക്കെ വളരെ ചെറിയ എണ്ണയിൽ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക ചെയ്യുന്നു. നമ്മൾ ഫുൾ എണ്ണയിൽ അത് മുഴുവനായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കരിയുമെങ്കിലും നല്ലോണം വേവുമല്ലോ. നമുക്ക് സാദിയുടെ ചിക്കൻ നഗട്ട്സ് ഓഫറായിരുന്നു.
കാര്യം സാദിയുടെ എപ്പോഴും ഓഫറിലാണ് കിട്ടുന്നത്, നല്ല നഗറ്റ്സ് ആണ്, മറ്റുള്ളതിനെ കാട്ടില്ല. അതാണ് ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. വിശാഖ ഇട്ടിട്ട് നേരെ അടുക്കളയിൽ വന്ന് ഇരിക്കുകയാണ്, കസേര ഇരിക്കുകയാണ്, നഗറ്റ്സും നൂഡിൽസും ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് നൂഡിൽസ് തരട്ടെ. സോസ് വേണ്ട ഇടാ വേണ്ടേ? പക്ഷേ ഈ നഗറ്റ്സ് കഴിയ കരിയാൻ തുടങ്ങി കേട്ടോ അല്ലേ. തിരിച്ചിട്ടാണോ? ആ എന്ത് വരുന്നുണ്ട്. നഗറ്റ്സ് റെഡിയായിട്ട് വേണം, ഒരെണ്ണം കഴിച്ചു നോക്കാം. അപ്പോൾ നഗറ്റ്സ് ഏകദേശം ആയിട്ടുണ്ട്. അയ്യോ കൊടുത്തു വിടാണ് നൂഡിൽസ്. അത് വേറൊരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് ആറിയിട്ട് മാത്രമേ പാത്രത്തിലേക്ക് മാറ്റൂ. പാറു, പാറുവിന് ആവശ്യമുള്ളത് സ്വന്തമായിട്ട് എടുക്കുക. പാറു ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു തോളു മതി, മതി, ഇത്രയും മതി. ഇത്ര അല്ലെങ്കിൽ കരിയായി കഴിഞ്ഞാൽ കൊള്ളില്ല. അതിന് എടുക്കൂ. എത്രയും ധാരാളം ധാരാളം മതി. ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. ആ കുറച്ച് കുക്ക്ഡ് ആണ്. അതെ കൊടുത്തിട്ടുണ്ട് പ്രിപ്പറേഷൻ മോഡ്. നോ നീഡ് ടു ഉണ്ടോ ഇത്ര ഒന്ന് ഹീറ്റ് ഓയിൽ 180°C ഫ്രൈ ഫോർ 3 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ടിഫിനും ലഞ്ചും ഒരു ഒറ്റ ബോക്സിലായിരിക്കുകയാണ്. പക്ഷേ ഈ ദിവസം കൊണ്ട് കഴിക്കട്ടെ. അങ്ങനെ സോസ് ഒഴിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ ഡൺ. ഞങ്ങൾക്ക് പുറത്ത് ചെയ്യാൻ പറ്റത്. നിനക്ക് കൂടുതലുണ്ട്. ആ ഷെയർ ചെയ്യൊന്നുമില്ല. ഇപ്പൊ ബിസ് വരും, വേഗമാട്ടെ. വിശാഖേ എല്ലാം വെച്ചോ, നീ വെച്ചോ. ഇല്ലല്ലോ വെക്കൂതാ. വിശാഖിന്റെ വിശാഖ് എടുത്തോണ്ടായിരുന്നു. വിശാഖിന്റെ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാത്തവരെ ഗുഡ് ബൈ.